ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്നെടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഗപ്പി ടാങ്കിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് സ്ഥാനം മാറ്റിയൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഈ കാണുന്ന ഫ്രിഡ്ജ് ടാങ്കിൻ്റെ അടിവശം ഒന്ന് പൊത്തുപോയി, പൊത്ത് അതിൽ നിന്ന് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഏകദേശം ഒരു വർഷമായിട്ട് ഞാനൊരു മീനിനെ വളർത്തുകയാണ്. അത് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. അതിൻ്റെ അടിവശം ഞാൻ സിലിക്കോൺ വെച്ചാണ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ അത് പൊത്ത് അതിലെ വെള്ളമെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഈ ടാങ്കിൽ ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് രണ്ട് സക്കർ മീനുകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർഷത്തെ വളർച്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർ ഫേസ്ബുക്കിൽ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഗപ്പി ടാങ്കിൽ സക്കറിനെ വളർത്താമോ എന്ന്. ഞാൻ പറയും തീർച്ചയായിട്ടും വളർത്താം. എനിക്ക് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ഒരു ഗപ്പി കുഞ്ഞിനെ പോലും സക്കർ കഴിച്ചിട്ടുള്ളതായിട്ട് എനിക്കിതുവരെ ഒരു അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ചെറിയ പേടിയും കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്വാഭാവികമായ കുളത്തിലോ തോടുകളിലോ ഒന്നും ഇതിനെ ദയവ് ചെയ്ത് ആർക്കും വേണ്ടെങ്കിൽ കൊണ്ട് കളയരുത്. ഇത് നമ്മുടെ സ്വാഭാവികമായ ജലാശയങ്ങൾക്ക് വളരെയധികം അപകടകാരിയായ ഒരു മീനാണ്. അല്ലാതെ ഗപ്പിക്കുഞ്ഞുങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ അനുഭവം. കണ്ടില്ലേ, ഒരു വർഷത്തെ എൻ്റെ ഈ ടാങ്കിൽ കടന്നുള്ള വളർച്ചയാണ് നിങ്ങളീ കാണുന്നത്. ഞാനും ശരിക്കും ഇത്രയും വലിയൊരു ഇത്രയും സൈസായ സക്കർ മീനിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഉള്ളതുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ ശരിക്കും കണ്ടിട്ടില്ല ഇത്രയും വലുതായിട്ടുള്ള സക്കർ ഫിഷിനെ. ഞാൻ അവരോടും കണ്ടിട്ടില്ല. ഒരു വർഷത്തെ വളർച്ചയാണ് നിങ്ങളീ കാണുന്നത്. ശരീരമൊക്കെ നല്ല മുള്ള്, അതിൻ്റെ പുറത്തെല്ലാം നല്ല മുള്ള് നിറഞ്ഞിട്ടുണ്ട്. നല്ല വഴുവഴുപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനെയിപ്പോൾ ഈ ടാങ്കിൽ നിന്ന് മാറ്റി വേറെ ടാങ്കിലേക്ക് ഇടാനാണ് പ്ലാൻ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊരു ഈ മീനൊരു ശല്യമായിട്ട് തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് ഇതാരും അടുത്തുള്ള കുളത്തിലോ തോട്ടിലോ ഒന്നും കൊണ്ട് ഉപേക്ഷിക്കരുത്. അങ്ങ് കുഴിച്ചു മൂടുകയോ എടുത്ത് കളയുകയോ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല വഴി. ഇത് നമ്മുടെ ജലാശയങ്ങൾക്കെല്ലാം വളരെ ദോഷകരമാണ്. കണ്ടില്ലേ, അതിൻ്റെ പുറമെല്ലാം നല്ല മുള്ളുകൾ നിറഞ്ഞിരിക്കുകയാണ്. കൈ എടുക്കുമ്പോൾ നല്ല വഴുവഴുപ്പുണ്ട്. നല്ലൊരു ഭീകര മത്സ്യരൂപമായിട്ടുണ്ട്. എന്തായാലും ഞാനിതിനെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വളർത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു ടാങ്കിലേക്ക് ഇതിനെ രണ്ടും മാറ്റുകയാണ്. എനിക്കെന്തോ ഇത് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വളർത്താൻ വീണ്ടും അങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ടാങ്കിലോട്ട് ആ രണ്ട് മീനിനെയും മാറ്റാൻ ആഗ്രഹിക്കുന്നു. കാണുമ്പം തന്നെ വല്ലൊരു ഭീകര രൂപം നോക്കുമ്പോൾ മനസ്സിലാവും അത്. ഓക്കെ, അങ്ങനെ അതിനെ രണ്ടും ഈ ഒരു ചെറിയ ടാങ്കിലോട്ട് പോയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ നിറച്ച് കൊടുക്കണം. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.